കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനം. നമ്മുടെ സഭയുടെ സംഗീത വിഭാഗമായ സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളിലധികമായി അനുഗ്രഹകരമായ ശുശ്രൂഷയാണ് അനുഷ്ഠിക്കുന്നത്. ചെറിയൊരാരംഭം, ഇത് വളരെ വലിയ ഒരു പ്രവർത്തനമായി ദൈവം നമ്മെ വളർത്തിയിരിക്കുന്നു. കാലാകാലങ്ങളിൽ സംഗീതത്തിൽ പ്രാവീണ്യമുണ്ട്. പ്രഗത്ഭരായ പട്ടക്കാരുടെ സേവനമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് ബഹുമാനപ്പെട്ട ആഷീസ് തോമസ് ജോർജ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് ഈ വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യസ്മരണീയനായ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മിത്ര പുരത്ത തിരുമേനി ഏറെ താല്പര്യമെടുത്ത് ഈ വിഭാഗത്തെ പരിപോഷിപ്പിച്ചിട്ടുള്ളത് നന്ദിയോടുകൂടെ നാം ഓർക്കുന്നു. തിരുമേനിയുടെ ഒരിക്കലെ അമേരിക്കൻ പര്യടന വേളയിൽ അവിടെയുള്ള യുവജനങ്ങളോട് നമ്മുടെ സഭയ്ക്ക് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ, അനുബന്ധമായ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അതിനോടുള്ള അവിടുത്തെ യുവജനങ്ങളുടെ പ്രതികരണമാണ് ഇന്ന് കേരളത്തിലെ തന്നെ ശ്രദ്ധേയമായി അറിയപ്പെടുന്ന നമ്മുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ. എല്ലാ വർഷവും മാരാമൺ മഹായോഗത്തിൻ്റെ ഗാനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജനങ്ങൾ കാതോർക്കുകയാണ്. ഏറ്റവും വൈദഗ്ധ്യത്തോടുകൂടെ ഗാനങ്ങൾ, അതോടൊപ്പം തന്നെ ഓരോ ദിവസത്തെയും പ്രസംഗങ്ങൾ എല്ലാവരിലും എത്തിക്കുവാൻ ഈ സംഗീത വിഭാഗം ഏറെ നേതൃത്വം നൽകുന്നു. കൂടാതെ സഭയുടെ പൊതു ക്രമീകരണങ്ങളിൽ ജനങ്ങൾക്ക് അവയെല്ലാം ശ്രവ്യ മാധ്യമങ്ങളിലൂടെ പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം സജ്ജീകരണങ്ങൾ ചെയ്യുന്നതും ഈ സംഗീത വിഭാഗം തന്നെയാണ്. അടുത്തിടെ ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ഫിലിപ്പോസ് മാർക്കസോസ് മാത്തുമ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ദേഹവിയോഗം, അത് സംബന്ധമായ എല്ലാ ക്രമീകരണങ്ങളും അപ്പോഴപ്പോൾ ലൈവായി ജനങ്ങളിൽ എത്തിച്ചത് നമ്മുടെ സംഗീത വിഭാഗമാണ്. അതിനു മുന്നേ നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനി ഡോക്ടർ ഗിവർഗീസ് മാ തിഡൂഷ്യസ് തിരുമേനിയുടെ സ്ഥാനാരോഹണ ശുശ്രൂഷ എത്ര മനോഹരമായിട്ടാണ് ജനങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിച്ചത്. മുന്നമേ ഡോക്ടർ ജോസഫ് മാത്തു മാമിത്രാപുരിത്ത തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ ശുശ്രൂഷകളെല്ലാം പൂർണ്ണമായും ജനമധ്യത്തിലെത്തിക്കുവാൻ നമ്മുടെ ഈ സംഗീത വിഭാഗം അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. ഭദ്രാസനങ്ങളുടെ പ്രത്യേക ക്രമീകരണങ്ങളാണെങ്കിലും അതുപോലെയുള്ള മറ്റ് പൊതുചടങ്ങുകളാണെങ്കിലും സഭയ്ക്ക് വേണ്ടി ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുന്നത് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെയാണ്. അതിൽ പ്രവർത്തിക്കുന്ന ഏവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. മാർത്തോമ ഇടവകകളിൽ ഗായക സംഘങ്ങൾ ചിട്ടപ്പെടുത്തി അഭ്യസനം നൽകി
ആരാധനയെ മഹത്തരമാക്കുവാൻ തക്കവണ്ണം നാം ചെയ്യുന്ന സേവനം ഏവർക്കും സ്വീകാര്യതയുള്ളതാണ്. എപ്പോഴും നാം ഓർക്കണം, പട്ടക്കാരോട് ചേർന്ന് ദൈവാലയത്തിൻ്റെ പുരോഭാഗത്ത് നിന്ന് ഈ ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോൾ ഏറിയ വിനയത്തോടും ദൈവാശ്രയത്തോടും ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടെ നിർവഹിക്കണം. സ്വർഗീയ ദൂതന്മാരുടെ ശുശ്രൂഷയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് ഓരോ അംഗവും കരുതി അപ്രകാരം നിർവഹിക്കുമ്പോൾ നമ്മുടെ ആരാധന ഏറ്റവും ദൈവപ്രസാദമുള്ള ആരാധനയായി തീരും. എല്ലാ വർഷവും ദിവ്യ സംഗീത ഞായർ എന്ന് പറഞ്ഞ് നാം വേർതിരിച്ച് ആരാധിച്ചു വരുന്നുണ്ട്. മെയ് മാസം 23-ാം തീയതിയാണ് ഈ വർഷം നടക്കുന്നത്. പുത്രപുരുത്ത തിരുമേനിയുടെ പ്രത്യേക അനുമതിയോടുകൂടെ തയ്യാറാക്കിയ ശുശ്രൂഷ ക്രമം ആവും വിധം ഉപയോഗിക്കാൻ ഓരോ ഇടവകയും ശ്രദ്ധിക്കണം. കൊറോണ കാലയളവ് ദുർഘടം പിടിച്ച ദിനങ്ങളാണ്. ദൈവാലയങ്ങൾ പലതും അടഞ്ഞു കിടക്കുന്നു. കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും ദൈവാലയത്തിൽ വന്നു ചേരുന്നതിന് അനുമതിയില്ലാതിരിക്കുന്നു. രോഗാവസ്ഥയിൽ ആരും അരികിലില്ലാതെ തനിയെ പാർക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സംഗീതത്തിൻ്റെ സാന്നിധ്യം നൽകുവാൻ നുറുങ്ങ് ധ്യാനങ്ങളും ചെറു പ്രാർത്ഥനകളും അടങ്ങിയ റെക്കോർഡ് മെസ്സേജസ് ഇങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ സൗഖ്യദായക ശുശ്രൂഷയിൽ നാം അണിചേരുകയാണ്. സംഗീതം ഔഷധമാണ്. ഈ ഔഷധം ഒരു ലേപനം കണക്കെ നമ്മുടെ ആവശ്യത്തിലിരിക്കുന്ന ആളുകൾക്ക് നൽകുവാൻ തക്കവണ്ണം ഈ ദുരിതം നിറഞ്ഞ ഈ കാലയളവിൽ നമുക്ക് ആവോളം എത്തിക്കാം. മാർത്തോമാ സഭ സംഗീത വിഭാഗത്തിന് നൽകുന്ന പ്രോത്സാഹനം ഏറ്റവും ശ്ലാഘനീയമാണ്. ഓരോ മാർത്തോമക്കാരനും ഓരോ സുവിശേഷകൻ എന്ന ഇബ്രഹാം മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി പറഞ്ഞുവെങ്കിൽ ഈ നാളുകളിൽ നമുക്ക് പറയാൻ കഴിയണം അതിനോട് ചേർന്ന് ഓരോ മാർത്തോമക്കാരനും മാർത്തോമക്കാരിയും ദിവ്യ സംഗീതത്തിൽ പ്രാവണ്യമുള്ള ആളുകളായി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ജാഗ്രതയോടുകൂടെ പങ്കാളികളാകുവാൻ കഴിയണം എന്ന് ഈ വർഷത്തെ ദിവ്യ സംഗീത ഞായറാഴ്ചയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ വിവാദനങ്ങളും ഏവരെയും അറിയിക്കുന്നു. ദൈവം നമ്മെ ആശീർവദിക്കട്ടെ.